ചേട്ടാ പോയിട്ട് വരാം. ആ ഓക്കേ ശാന്തി. ബൈ വാസു. ഇത് അവന്മാരല്ലേ? വാസു എന്ത് പറ്റി? വാ, എന്ത് പറ്റി വാസു? ശക്കരപ്പാടിന്റെ ആളുകൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അകത്ത് വാ. ഞാനിവിടെ പെട്രോൾ പമ്പിലുണ്ട്. കൂടെ ആരൊക്കെയുണ്ട്? കൂടെ നമ്മുടെ ആളുകളെല്ലാം ഉണ്ട് വേലു. എന്താ മോനെ, പള്ളിക്കൂടത്തിൽ നിന്ന് പിള്ളേരെല്ലാം കൊണ്ടുവന്നല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, വെറുതെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി. വല്ലാതെ പേടിച്ചു പോയി. അതെല്ലാം പോട്ടെ, നീ കഴിക്കാൻ വാ. മുത്തശ്ശി എവിടെ? കഴിച്ചായിരുന്നോ? വയലിലോട്ട് പോയത് ആഹാരം കൊണ്ടുപോയിട്ടുണ്ട്. ഏത് വയലിലേക്ക്? എടാ ഇങ്ങോട്ട് നോക്കിയേ, നിന്റെ മോക്ക് എപ്പോഴാ കല്യാണം എന്ന് പറഞ്ഞേ? വരുന്ന കുംഭമാസത്തിലാ കൊച്ചമ്മ. കടമൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നേരത്തെ പറഞ്ഞാലേ. മോന്റെ അടുത്ത് പറഞ്ഞ് പണം തരാൻ സഹായിക്കാൻ പറയാ. എന്താടാ ഒരു ചൊവ്വ. മുത്തശ്ശി, കൊച്ചമ്മ എന്നോട് ക്ഷമിക്കണം, കൊച്ചമ്മ എന്നോട് ക്ഷമിക്കണം. മുത്തശ്ശി, മുത്തശ്ശി, എന്ത് പറ്റി മുത്തശ്ശി? മുത്തശ്ശി, എനിക്ക് മുത്തശ്ശി. നിങ്ങൾ ആരും ഇല്ലായിരുന്നു അവിടെ, കണ്ടില്ലേ? ഇത് എന്താ, ഇത് എന്താ ഈ കാണുന്നൊക്കെ? ഞാൻ കാണുമ്പോ എന്താ സംഭവിച്ചെന്ന് പറയണം. വയലിൽ കിടക്കുമായിരുന്നു വലിച്ച. ഏത് വീടാണ്? ഈ വീട് തന്നെയാ. എന്തിനാണ് മനുഷ്യ ദ്രോഹം ചെയ്തത്? നമുക്ക് അന്നം തന്നവരോട് തന്നെ ഈ കടുക്കയും ചെയ്തല്ലോ. അയ്യോ മോനെ, എന്നെ ഒന്നും ചെയ്യരുത്. അയ്യോ എന്നെ ചക്രവാണി കുടുക്കിയതാ മോനെ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എഴുന്നേക്കണോ? ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എന്റെ പാവം മുത്തശ്ശിയാണല്ലോ നീ വഞ്ചിച്ച് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയത്. വാസു, ചക്രവാണി ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ജാമ്യം? നിന്നൊക്കെ തീറ്റിപ്പെട്ടെന്ന് വെറുതെയാ. എന്താ വേലു മുഖമൊക്കെ വാടിയിരിക്കണേ? നിന്റെ വീട്ടിലായാലും ചത്തോ? ഇത് നിന്റെ തോക്ക് തന്നെയാടാ. വീട്ടിനുള്ളിൽ ആളെ വെച്ച് വിഷം വെക്കാൻ നിനക്ക് മാത്രം അറിയുള്ളോ? എനിക്കും അറിയാവടാ. നിന്റെ ആളിനെ കൊണ്ട് തന്നെയാടാ ഈ തോക്ക് ഞാൻ എടുപ്പിച്ചത്. ദുഷ്ടന്മാർക്ക് അത്ര എളുപ്പത്തിൽ നല്ലവരെ കൊന്നൊടുക്കാമെങ്കിൽ പിന്നെ ഭൂമിയിൽ ആരും ജീവനോട് ഉണ്ടാവില്ലടാ. ദൈവമുണ്ടാ ഞങ്ങളുടെ കൂടെ. മുത്തശ്ശിക്ക് ഒന്നും സംഭവിച്ചില്ല. കഞ്ചാവ് കേസി കുടുക്കിയ കോളേജ് ഒരു നാൾ അടപ്പിച്ചത് അത് എന്നേക്കുമായി പൂട്ടാൻ വേണ്ടിയായിരുന്നടാ പുന്നാരം മോനെ. എന്താണ് നോക്കുന്നേ? പുറമ്പോക്ക് ഭൂമിയിലല്ലടാ നീ കോളേജ് കേട്ടിരിക്കുന്ന പുറമ്പോക്ക്. എന്താണോ പറഞ്ഞ? നിന്റെ അച്ഛൻ പുരുഷോത്തമൻ 1943 കോയമ്പത്തൂരുള്ള തേവരുടെ കയ്യിൽ നിന്ന് 22 ഏക്കർ നിലം വാങ്ങി അതിൽ കൃഷിയിറക്കി. അതിന്റെ അടുത്തുണ്ടായിരുന്ന തടാകം പറ്റിയപ്പോ അതും നികത്തി 43 ഏക്കർ പുറമ്പോക്ക് കയ്യേറി അവിടെയും കൃഷി ചെയ്തു. നീ അവിടെയുള്ള തഹസിൽദാർക്കും സർവേയർക്കും വില്ലേജ് ഓഫീസർക്കും കൈക്കൂലി കൊടുത്ത് മൊത്തം ഉണ്ടായിരുന്ന 65 ഏക്കർ ഭൂമിയും കയ്യേറി നീ അവിടെ കോളേജ് കെട്ടി. നിന്റെ കഷ്ടകാലത്തിന് നീ കോളേജ് മെയിൻ ബിൽഡിംഗ് പുറകെ കെട്ടിയിട്ട് പ്ലേ ഗ്രൗണ്ട് മുന്നിൽ കെട്ടി. നിന്റെ കോളേജ് മെയിൻ ബിൽഡിംഗ് ഇരിക്കുന്ന സ്ഥലമാണ് പുറമ്പോക്ക് ഭൂമി. ഇക്കാര്യം റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെയും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെയും നഗരസഭയെ അറിയിച്ചാണ്ടല്ലോ. 3 ദിവസത്തിനുള്ള ഓർഡർ വരോട് നിന്റെ കോളേജ് ഇടിക്കാൻ. കോടിക്കണക്കിന് സമ്പാദിച്ചതെന്ന് നിന്റെ അഹങ്കാരത്തിന് വളം വെക്കുന്ന ആ കോളേജ് തീർന്നടാ. എന്ത് കഥയാടാ നീ പറയണേ? പോലീസ്, വിജിലൻസ്, നാർക്കോട്ടിക്സ്, ഇൻകം ടാക്സ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും നിന്റെ വീട്ടിലേക്ക് അയച്ചു. വിട്ടുപോയ ഒരേ ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. നാളെ അവരും നിന്റെ വീട്ടിൽ വരുവടാ.
ആയിരം ആടിന് വെട്ടിയാലും കുഴപ്പമില്ല, പക്ഷെ ഒരു മാനം തൊട്ടാൽ അത് കുറ്റവാടാ. നീ കൊന്നില്ലേ? ഞാൻ പറഞ്ഞല്ല, നിന്റെ വീട്ടിലെ ഫോട്ടോയും നിന്റെ ഭാര്യയുടെ ഇന്റർവ്യൂ കണ്ടു നോക്കടാ. കാണ, നിങ്ങളുടെ വീട്ടിലെ മൃഗങ്ങളുടെ തല, കൊമ്പ്, തോലൊക്കെ ഉണ്ടല്ലോ, അവിടെ തോക്ക് പിടിച്ച് പുലിപ്പുറത്തിരിക്കുന്നില്ലേ, അതാരാ? എന്റെ ഭർത്താവാണ്. അങ്ങനെ വേട്ടയ്ക്ക് ഭയങ്കര മിടുക്കനാണ് കേട്ടോ. അടുത്തുള്ള നേര്യമംഗലം കാട്ടിലും വയനാട്ടിലുള്ള കാടുകളിലും പോയി പുലി, മാന്, സിംഹം, മുയല്, കാട, കൗതാരി, കാട്ടുപോത്ത്, എന്തിനേറെ കൊരങ്ങിനെ പോലും വെടിവെക്കും. 3 മാസം മുമ്പ് കൊടൈക്കനാലിന്റെ ചേട്ടൻ വന്നപ്പോ ഒരു മാനെ വെടിവെച്ചോണ്ടാ വന്നത്. ഞങ്ങൾക്ക് മാൻകറി ഒരുപാട് ഇഷ്ടാ, അതുകൊണ്ട് കൊണ്ടുവന്നതാ. ഈ ഒരു ഒറ്റ വാർത്ത ടി വി വന്നാ പിന്നെ നിന്റെ കുടുംബം ആയുഷ്കാലം മുഴുവൻ ജയിലടാ. നീ ഓരോ ഡിപ്പാർട്ട്മെന്റിലും പോയി അലഞ്ഞ ഓരോരുത്തരുടെ മുമ്പിൽ കൈകെട്ടുന്നത്, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാവാതെ വിക്കി, ഏത് ചോദ്യത്തിന് ഏത് ഉത്തരം, എന്തിനു സത്യം, എന്തിനു കള്ളം, അതിനെത്ര വരുമാനം, ഇതിനെത്ര ചെലവ് വരുമെന്ന് അറിയാതെ വിഷമിച്ച് സ്വന്തം ഭാര്യയും കൂടെ ഉള്ളവരും പെറ്റ മക്കളെയും ഒന്നും വിശ്വസിക്കാനാവാതെ തലകറങ്ങി ഭ്രാന്ത് പിടിച്ച് തൂങ്ങിച്ചാവാൻ പറ്റാതെ മറ്റുള്ളവരെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കൊന്ന് നീ കൊലപാതകയാവും, പോലീസിൽ കുടുങ്ങും, ജയിലിൽ പോവും. പോയില്ലെങ്കിൽ ഞാൻ അയക്കൂടാ. എനിക്കൊരു ദിവസം സമയം താ. എന്തിന് മാറാൻ? മാറാൻ ഉദ്ദേശമുള്ളവൻ സമയം ചോദിക്കില്ലടാ മണ്ട. ആ പറകൂട്ടാ. ഒരു പ്രധാനപ്പെട്ട കാര്യം വേലു, ചക്രമണിയുടെ ആൾക്കാര് മുത്തശ്ശിക്ക് വിഷം കൊടുത്തു. മുത്തശ്ശിക്ക് വളരെ സീരിയസ് ആ. നീ പെട്ടെന്ന് ഇവിടേക്ക് വരണം. ആരോടാടാ ഫോണിൽ സംസാരിച്ചേ? നീ മനുഷ്യനെ കളിയാക്കണോ? വേലുവിലെ നമ്മുടെ വീട്ടിലൂടെ അവൻ എല്ലാ കാര്യങ്ങളും അറിയാവുന്നല്ലേ. ആരോടാടാ ആരോടാ സംസാരിച്ചേ? ഞാൻ സത്യം പറയാൻ ചിറ്റപ്പാ, പറയാനുള്ളത് വേലു അല്ല, വാസു. വാസു? ആരാ നിനക്ക് ഇത്രയും ധൈര്യം തന്നത്? ചേട്ടാ എല്ലാത്തിനും കാരണം ദേ ഇരിക്കുന്നവളാ. നിന്നെ കുടുംബത്തെ പിരിച്ചല്ലടാ നീ, നന്നായിട്ടിരുന്ന കുടുംബം നീ നശിപ്പിച്ചല്ലേ. പിന്നെ ഞാൻ അവനെ അടിച്ച് വെളിയിൽ കളറാ, ഇവനെ ഇവിടെ കാണാൻ പാടില്ല. എത്ര സ്നേഹിച്ചതാടാ, എല്ലാം നാശമാക്കി കളഞ്ഞില്ല. നല്ല കുടുംബത്തിൽ ജനിച്ചാലേ സ്നേഹം എന്താണെന്ന് അറിയാൻ പറ്റുള്ളടാ. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേലുവിനെ പിരിക്കണമെന്ന് ആരും ഇവിടെ ചിന്തിച്ചിട്ടില്ല. വേലു ഒരുപാട് പിടിച്ച് പ്രശ്നത്തിന് പോകുമ്പോഴൊക്കെ നിങ്ങളിൽ ആരെങ്കിലും വന്ന് തടഞ്ഞിട്ടുണ്ടോ? അയ്യോ, ഈ വീട്ടിലെ ജനിച്ച പയ്യനായിരുന്നു തടഞ്ഞനെ. ആരുടെ വയറ്റ് പറഞ്ഞതായത് നിനക്ക് എന്താ അധികാരം ഉള്ളത്? പോ ഇവിടുന്ന്. സ്നേഹം തന്ന സ്വന്തമെല്ലാം പിരിയും നേരമോ, സ്വന്ത ബന്ധം വേർപ്പെടുമോ, കർമ്മഫലമായുമോ, പാതയോരം നീളുകയോ, കാത്തു നിൽക്കാൻ ആരുമില്ലേ, വീടിനൊരു കാവലല്ലേ, ഏറെക്കാലം സ്നേഹിച്ചില്ലേ. എന്തിനാ കരയുന്നേ? ഞാൻ ദേഷ്യപ്പെട്ടത് കൊണ്ടാ. പിന്നെ എനിക്ക് എന്ത് അധികാരമുള്ളതെന്നല്ല ചോദിച്ചത്? ഞാൻ ആർത്ഥത്തിലല്ല പറഞ്ഞത്. അവരുടെ കയ്യിലൊക്കെ വടിവാളാണെങ്കിലും മനസ്സുകൊണ്ട് കുട്ടികളെ പോലെയാ. നീ എന്തു പറഞ്ഞാലും വെറുതെ കേട്ടുകൊണ്ടിരിക്കാൻ ഞാൻ നിന്റെ കാമുകനല്ല, ഓൾമോസ്റ്റ് യുവർ ഹസ്ബൻഡ്. നീ എറണാകുളത്തേക്ക് പോയിക്കോ, എൻ്റെ അച്ഛനമ്മയുടെ കൂടെ നിൽക്കേ.